കുത്തക കോർപ്പറേറ്റുകൾ അണിയുന്ന പോയിമുഖങ്ങളെപ്പറ്റി ഘോരഘോരം പ്രസംഗിക്കുന്ന മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ ഇപ്പോഴിതാ കൊക്കക്കോളയെ പുകഴ്ത്തി രംഗത്തെത്തിയിരിക്കുകയാണ്. പ്ലാച്ചിമടയിലെ പ്ലാന്റ് ചികിത്സാ കേന്ദ്രമാക്കിയ കൊക്കക്കോള കമ്പനിയെ പുകഴ്ത്തിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്തെത്തിയത്. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് അദ്ദേഹം അഭിനന്ദനം അറിയിച്ചത്. മാതൃകാപരമായ പ്രവർത്തനത്തിന് മുൻകൈയെടുത്ത കമ്പനിയെ അഭിനന്ദിക്കുന്നുവെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. 20 വർഷമായി അടച്ചിട്ടിരുന്ന പ്ലാന്റിൽ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തിയ ശേഷം ഹിന്ദുസ്ഥാൻ കൊക്കക്കോള ബിവറേജസ് ലിമിറ്റഡ് കെട്ടിടം ജില്ലാ ഭരണകൂടത്തിന് വിട്ടു നൽകുകയായിരുന്നു. 35,000 ചതുരശ്ര അടി വിസ്തീർണമുള്ള കെട്ടിടത്തിൽ 550 കിടക്കകളാണ് ഒരുക്കിയിട്ടുള്ളത്. ഇതിൽ ഓക്സിജൻ സൗകര്യമുള്ള 100 കിടക്കകൾ, വെന്റിലേറ്റർ സൗകര്യമുള്ള 20 കിടക്കകൾ, 50 ICU കിടക്കകൾ എന്നിവ സജ്ജമാക്കിയിട്ടുണ്ട്. എയർ കണ്ടീഷണറോടുകൂടിയ റെഡിമെയ്ഡ് ക്യാബിനുകൾ, എല്ലാ ബെഡുകളിലും ആവശ്യമനുസരിച്ചുള്ള സിലിണ്ടർ സപ്പോർട്ട്, 2 KL വരെ ശേഷി ഉയർത്താവുന്ന 1 KL ഓക്സിജൻ ടാങ്ക്, പോർട്ടബിൾ എക്സ്റേ കൺസോൾ, 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൊറോണ OP ഫാർമസി എന്നിവയും തയ്യാറാക്കി കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ പൂർണ്ണരൂപം ഇങ്ങനെ: COVID 2 തരംഗത്തിൻ്റെ തീവ്രത കുറയുന്ന ഘട്ടമാണിതെങ്കിലും ആരോഗ്യ സംവിധാനങ്ങൾ കൂടുതൽ വിപുലമാക്കിക്കൊണ്ട് 3-ാമത്തെ തരംഗത്തെ മികച്ച രീതിയിൽ നേരിടാൻ കേരളം ഒരുങ്ങുകയാണ്. സർക്കാരിനൊപ്പം ജനങ്ങളും സംഘടനകളും സ്ഥാപനങ്ങളുമെല്ലാം അണിനിരക്കുന്ന ഈ പ്രവർത്തനത്തിന് വലിയ ഉണർവ് നൽകുന്ന രീതിയിൽ പാലക്കാട് പെരുമാട്ടിയിൽ 550 കിടക്കകളുള്ള 2-ാം തല കോവിഡ് ചികിത്സാ കേന്ദ്രം ആരംഭിച്ചിരിക്കുന്നു. പ്ലാച്ചിമട കൊക്കക്കോള കമ്പനിയിലാണ് കോവിഡ് ചികിത്സാ കേന്ദ്രം സ്ഥാപിതമായിരിക്കുന്നത്. 20 വർഷമായി അടച്ചിട്ടിരുന്ന പ്ലാന്റിൽ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തിയ ശേഷം ഹിന്ദുസ്ഥാൻ കൊക്കക്കോള ബിവറേജസ് ലിമിറ്റഡ് കെട്ടിടം ജില്ലാ ഭരണകൂടത്തിന് വിട്ടു നൽകി. മാതൃകാപരമായ പ്രവർത്തനത്തിന് മുൻകൈയെടുത്ത കമ്പനിയെ അഭിനന്ദിക്കുന്നു. 35,000 ചതുരശ്ര അടി വിസ്തീർണമുള്ള കെട്ടിടത്തിൽ 550 കിടക്കകളാണ് ഒരുക്കിയിട്ടുള്ളത്. ഇതിൽ ഓക്സിജൻ സൗകര്യമുള്ള 100 കിടക്കകൾ, വെന്റിലേറ്റർ സൗകര്യമുള്ള 20 കിടക്കകൾ, 50 ICU കിടക്കകൾ എന്നിവ സജ്ജമാക്കിയിട്ടുണ്ട്. എയർ കണ്ടീഷണറോടുകൂടിയ റെഡിമെയ്ഡ് ക്യാബിനുകൾ, എല്ലാ ബെഡുകളിലും ആവശ്യമനുസരിച്ചുള്ള സിലിണ്ടർ സപ്പോർട്ട്, 2 KL വരെ ശേഷി ഉയർത്താവുന്ന 1 KL ഓക്സിജൻ ടാങ്ക്, പോർട്ടബിൾ എക്സ്റേ കൺസോൾ, 24x7 മണിക്കൂറും പ്രവർത്തിക്കുന്ന COVID OP ഫാർമസി എന്നിവയും തയ്യാറാക്കി കഴിഞ്ഞു. 4 ആഴ്ച കൊണ്ട് 1.10 കോടി ചെലവിലാണ് നിർമ്മിച്ചത്. ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ചേർന്ന് 80 ലക്ഷം രൂപ ഇതിലേക്ക് നൽകി. ബാക്കി തുക സംഭാവനകളിലൂടെ സമാഹരിക്കുകയും ചെയ്തു. അതേസമയം കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിനിടെ മുന്നിലിരിക്കുന്ന കൊക്കക്കോളയുടെ കുപ്പി എടുത്തുമാറ്റി പോർച്ചുഗൽ നായകൻ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ വെള്ളക്കുപ്പി എടുത്തു വെച്ചതിന് ആരാധകർ കൈയടിക്കുന്നതിനിടെ കൊക്കക്കോളയ്ക്ക് നഷ്ടമായത് $4 ബില്യൺ. റൊണാൾഡോയുടെ നടപടിയിലൂടെ കൊക്കക്കോള ഓഹരിയുടെ വിപണി മൂല്യത്തിൽ $4 ബില്യൺ നഷ്ടമാണ് ഉണ്ടാക്കിയത്. ഫിറ്റ്നസിൽ ശ്രദ്ധിക്കുന്ന റൊണാൾഡോ ബുഡാപെസ്റ്റിൽ ഹംഗറിക്കെതിരായ മത്സരത്തിന് തൊട്ടുമുമ്പ് നടത്തിയ വാർത്താ സമ്മേളനത്തിനിടെയാണ് മുമ്പിലെ മേശപ്പുറത്തിരിക്കുന്ന കൊക്കക്കോള കുപ്പികൾ എടുത്തുമാറ്റി 2 വെള്ളക്കുപ്പികൾ എടുത്തു വെച്ചത്. കോളയ്ക്ക് പകരം വെള്ളം കുടിക്കാനും റൊണാൾഡോ ആംഗ്യത്തിലൂടെ പറഞ്ഞിരുന്നു. യൂറോകപ്പിന്റെ പ്രധാന സ്പോൺസറാണ് കൊക്കക്കോള. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.